നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിലീപിന്റെ പത്മസരോവരത്തിലും പ്രശ്നങ്ങൾ പുകയുകയാണ്. ഇത്രയും നാൾ ദിലീപിന് പുറത്താണ് മനസ്സമാധാനം ഇല്ലാതിരുന്നത്, പക്ഷേ ഇപ്പോൾ വീട്ടിനുള്ളിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മഞ്ജുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ വിവാദങ്ങളിലാണ് വീട്ടിനുള്ളിൽ തന്നെ ചിലർക്ക് അസ്വസ്ഥതയുണ്ടായി, ദിലീപിനെതിരെ മുഖം കറുപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാനസികമായി ദിലീപ് തകർന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മഞ്ജുവിനെ അപമാനിച്ചതുകൊണ്ടാണ് വീട്ടിനുള്ളിൽ തന്നെയുള്ള ഒരാൾ ദിലീപുമായി അകന്നു നിൽക്കുകയാണ് എന്നുള്ള, മാനസികമായി അകന്നു നിൽക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രണ്ട് ദിവസമായി ഉറ്റബന്ധു ദിലീപിനോടും കാവ്യയോടും സംസാരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അവർ മഞ്ജുവുമായി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടതായിട്ടുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. മഞ്ജു വാര്യർ മദ്യപിക്കുമെന്നും ശ്രീകുമാർ മേനോനുമായി ബന്ധമുണ്ട് എന്നും കോടതിയിൽ മൊഴി നൽകണമെന്ന അഭിഭാഷകൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്നാണ് ബന്ധു മാനസിക പ്രയാസത്തിലായത് എന്നാണ് റിപ്പോർട്ട്. ഇത് ദിലീപിനെതിരെ തിരിയാനുള്ളൊരു സാഹചര്യമുണ്ടാക്കി. ദിലീപ് എന്തൊക്കെ മഞ്ജുവിനെപ്പറ്റി പറഞ്ഞാലും അവരെ സ്വഭാവദൂഷ്യക്കാരിയായി മുദ്രകുത്താൻ കഴിയാത്ത ആളുകൾ തന്നെയാണ് പത്മസരോവരത്തിനുള്ളത്. ആ സങ്കടം തന്നെയാണ് അവരിപ്പോൾ പങ്കുവെക്കുന്നത്. ആ സങ്കടം തന്നെയാണ് ദിലീപിനെതിരെയുള്ള ദേഷ്യമായി മാറുന്നതെന്നാണ് റിപ്പോർട്ട്. ഇത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞതായിട്ടാണ് ലഭിക്കുന്ന വിവരം. മഞ്ജുവിനെ മോശക്കാരിയായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ദിലീപ് നടത്തിയ ശ്രമങ്ങൾക്ക് വീട്ടിനുള്ളിൽ തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വീട്ടിൽ ദിലീപിനെതിരെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എതിർ ശബ്ദം ഉയരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പുറത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും പത്മസരോവരത്തിൽ ദിലീപിന് വിഷമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇതുകൂടി സംഭവിച്ചതോടുകൂടി ദിലീപ് മാനസികമായി തകർന്ന അവസ്ഥയിലാണിപ്പോൾ. തനിക്ക് കോൺഫിഡൻസ് നഷ്ടമായതായി അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് അറിയിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉറ്റബന്ധുവിന് ദിലീപിനോടുള്ള ദേഷ്യം താങ്ങാനാകുന്നില്ല എന്നും അവർ ഒന്നും മിണ്ടുന്നില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് ദിലീപിനെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. മഞ്ജു മദ്യപിക്കുമെന്ന് താൻ അഭിഭാഷകരോട് പറഞ്ഞിട്ടില്ല എന്ന് ദിലീപ് ആണയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ദിലീപ് ജീവൻ തുല്യം സ്നേഹിക്കുന്ന ആ വ്യക്തി ഇത് വിശ്വസിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ദിലീപിനോടും കാവ്യയോടും സംസാരിക്കുന്നതേയില്ല. ആ വീട്ടിൽ പൊട്ടിച്ചിരികളില്ല, ഇപ്പോൾ മൂകത മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പത്മസരോവരത്തിൽ ആദ്യം പുകച്ചിലുകൾ ഉയരുന്നത്. പിന്നീടത് പുറത്ത് മാത്രമായി വീട് സന്തോഷപൂർണ്ണമായിരുന്നുവെങ്കിലും ഇപ്പോൾ വീട്ടിനുള്ളിലും പ്രശ്നങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി വെളിവാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.